نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പരീക്ഷണം എന്ന പദം കേൾക്കുന്ന സന്ദർഭത്തിൽ വ്യത്യസ്തങ്ങളായ ചിന്തകൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉയർന്നു വരാറുണ്ട്. അതിലൊന്ന്, നമുക്ക് ജീവിത വിഭവങ്ങൾ ലഭിക്കാത്തതാണ് പരീക്ഷണം എന്നാണ് പലരും മനസ്സിലാക്കി വച്ചിട്ടുള്ളത്. സമ്പത്ത്, മക്കൾ, ആരോഗ്യം, ജോലി, സ്വാധീനം, അധികാരം, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകുന്നതിനെയാണ് പരീക്ഷണം എന്നാണ് പലരും മനസ്സിലാക്കാറുള്ളത്. എന്നാൽ ഇതെല്ലാം തന്നെ പരീക്ഷണത്തിൻ്റെ പരിധിയിൽ വരാം. എന്നാൽ ഉള്ളവന് ഉള്ളതുകൊണ്ട് പരീക്ഷണമാണ്, ഇല്ലാത്തവന് ഇല്ലാത്തതും ഒരു പരീക്ഷണമാണ്. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് ലഭിച്ചതും പരീക്ഷണമാണ്, ലഭിക്കാത്തതും പരീക്ഷണം തന്നെയാണ്. ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു നോക്കൂ നിങ്ങൾ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. വനബ്ലൂക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, നിശ്ചയമായും ഖൈറു കൊണ്ടും ശർറു കൊണ്ടും രണ്ടും നിങ്ങൾ അത് രണ്ടുകൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. വഇലൈന തുർജഊൻ, എന്നിലേക്കാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മടക്കം എന്നും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബ്തലീകും ബിശ്ശിദ്ദതി വറഹ, ആഡംബരം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. വസ്വഹത്തി വസഖം, ആരോഗ്യം കൊണ്ടും രോഗം കൊണ്ടും പരീക്ഷിക്കും. വൽഗന വൽ ഫഖർ, ഗന കൊണ്ട് ഐശ്വര്യം കൊണ്ടും അതുപോലെ തന്നെ ഫഖർ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും നമ്മൾ പരീക്ഷിക്കപ്പെടും. വൽ ഹലാല് വൽ ഹറാം, ഹലാല് കൊണ്ടും ഹറാം കൊണ്ടും പരീക്ഷിക്കപ്പെടും. വത്താഖത്തു വൽ മഅസിയ, അനുസരണക്കേട് കൊണ്ടും അതുപോലെ തന്നെ അനുസരണം കൊണ്ടുമൊക്കെ പരീക്ഷിക്കപ്പെടും. വൽ ഹുദാ വൽ ദലാല, നാം നേർമാർഗം നല്ല വഴികൾ തന്നുകൊണ്ടും ദലാലത്തിന്റെ വഴി തന്നുകൊണ്ടും ഒക്കെ എന്ത് ചെയ്യും, നമ്മളെ പരീക്ഷിക്കും എന്നതാണ്. അപ്പൊ നമ്മളെ മനസ്സിൽ നമ്മൾ അടിസ്ഥാനപരമായി വരുത്തേണ്ട ഒരു മാറ്റം, നമുക്ക് എന്തെങ്കിലും രോഗമോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ വരുന്നതിനെയാണ് നമ്മൾ പരീക്ഷണം എന്ന് നമുക്ക് തോന്നുക. അത് പരീക്ഷണം ആയിരിക്കാം, എന്നാൽ അത് മാത്രമല്ല, നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൂടി എന്താണ്, നമുക്ക് പരീക്ഷണമാണ്. ഒരു മകൻ
ഉണ്ടാകും ഉണ്ടായില്ല എന്നതാണ് നമുക്ക്. എനിക്കൊരു വിവാഹം കഴിഞ്ഞ് 10-15 വർഷമായി, ഒരു കുട്ടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണെന്ന് നമുക്ക് എന്ത് ചെയ്യും? വേഗം മനസ്സിലാവും. എന്നാൽ 4 കുട്ടികളെ നമുക്കിപ്പോൾ തന്നിട്ടുണ്ട്, പക്ഷെ ആ കുട്ടികൾ നമുക്കൊരു പരീക്ഷണമാണ് എന്ന് പലപ്പോഴും എന്ത് ചെയ്യില്ല, നമ്മുടെ മനസ്സിൽ തോന്നാറില്ല. അതാണ് നമ്മൾ ആദ്യം തിരുത്തേണ്ട ഒരു കാര്യം. രണ്ടാമതായി പരീക്ഷണം എന്ന് പറയുമ്പോൾ ആളുകളെ മനസ്സിൽ വരാറുള്ളത് എന്തോ ഒരു കുറ്റം ചെയ്ത അഥവാ പാപികളെയാണ് അള്ളാഹു പരീക്ഷിക്കുക എന്നുള്ളത്. അതും നമ്മൾ തിരുത്തേണ്ട ഒരു മാനസികാവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, അയ്യു നാസി അഷദ്ദു ബലാഅൻ, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക ആരാണ് റസൂലെ? ആരാവിടുന്ന് പറഞ്ഞു? അല്ലംബിയാ, പ്രവാചകന്മാരാണ്. പിന്നെ അതിന് താഴെയുള്ളവർ, പിന്നീട് അതിന് താഴെയുള്ളവർ. ഓരോ മനുഷ്യരും അവരുടെ ദീനിന്റെ തോതനുസരിച്ച് കൊണ്ട് പരീക്ഷിക്കപ്പെടും. ഒരാൾക്ക് എത്രത്തോളം ദീനിൽ ഉറപ്പുണ്ടോ അതിനനുസരിച്ച് അദ്ദേഹത്തിന് പരീക്ഷണം വർദ്ധിക്കും. അതായത് അവനവന്റെ വിശ്വാസം കുറയുന്നതിനനുസരിച്ച് ഒരുപക്ഷെ പരീക്ഷണവും കുറഞ്ഞേക്കാം. അതിന്റെ തോതനുസരിച്ച് കൊണ്ട് ഈമാൻ കൂടുന്നതിനനുസരിച്ച്, വിശ്വാസം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ പരീക്ഷണവും ജീവിതത്തിൽ വർദ്ധിച്ചു വരും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? എന്തോ കുറ്റം ചെയ്ത പ്രയാസപ്പെട്ട ആളുകളെയാണ് അള്ളാഹ് പരീക്ഷിക്കുക എന്നുള്ള ഒരു ധാരണ വേണ്ട. അപ്പൊ നമുക്ക് അടിക്കടി രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ ചില ആളുകൾ വന്നിട്ട് പറയും, നിങ്ങൾ ജീവിതത്തിൽ അങ്ങനെ വലിയ തെറ്റും കുറ്റൊന്നും ചെയ്തതായി ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ, പിന്നെന്തിനാ നിങ്ങൾക്ക് ഈ മുസീബത്തൊക്കെ വരുന്നത് എന്ന് ചോദിക്കാറുണ്ട് സാധാരണ. അപ്പൊ നമുക്കും ഒരു തോന്നലാണ് എന്ത്, ഞാനെന്തോ കുറെ കുറ്റം ചെയ്തതുകൊണ്ടാണ് അള്ളാഹ് എന്നെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ധാരണ പൊതുവെ മനുഷ്യന്മാർക്ക് വരും. അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗസമയത്തെ വേദനയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ രോഗം വേദന അനുഭവിച്ച ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുണ്ട്? രോഗത്തിന് വിഷമവും ബുദ്ധിമുട്ടും വേദനയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ രണ്ടാമത് നമ്മൾ തിരുത്തേണ്ട ഒരു കാര്യം, പരീക്ഷണം എന്ന് പറയുന്നത് പാപികളെ തേടി എത്തുന്നതാണ് എന്ന ധാരണ വേണ്ടതില്ല. ഈമാനികമായി വളരുന്ന ഉയർച്ചയുള്ള ആളുകൾക്കും പരീക്ഷിക്കപ്പെടും. മൂന്നാമത് തിരുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പരീക്ഷണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ എന്തോ പടച്ചോ പ്രയാസപ്പെടുത്താൻ വേണ്ടി നൽകുന്നതാണ് എന്നുള്ളൊരു തോന്നലാണ് ആളുകൾക്കുള്ളത്. എന്നെ കഷ്ടപ്പെടുത്താനാണല്ലോ പടച്ചോനെ എനിക്ക് മുസീബത്ത് തന്നത്, പ്രയാസം തന്നത്. ഞാൻ ഈ വിദേശ രാജ്യത്ത് വന്ന് അധ്വാനിക്കാൻ തുടങ്ങി, എന്റെ കാര്യങ്ങളൊന്നും ശരിയാണില്ലല്ലോ. അപ്പൊ എന്താണ് പരീക്ഷണം? എന്തിനാണല്ലോ ഇങ്ങനെ ഇടങ്ങാറാക്കുന്നത്, പ്രയാസപ്പെടുത്തുന്നത് എന്ന് ചിന്തിച്ചു പോകുന്ന പല ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാവും. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അള്ളാഹു ആർക്കാണോ നന്മ ഉദ്ദേശിച്ചിട്ടുള്ളത് അവരെയാണ് അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുക എന്നത്, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അള്ളാഹു ആർക്കാണോ ഖൈർ ഉദ്ദേശിച്ചിട്ടുള്ളത് അവന് ദുനിയാവിൽ ചില വിഷമങ്ങൾ അള്ളാഹു ഉണ്ടാക്കും. ആർക്കെങ്കിലും ശർറാണ് അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ വരെ അവന്റെ പാപങ്ങളെ അള്ളാഹു പിടിച്ചു വെക്കുകയും ചെയ്യും എന്നാണ്. അതായത് ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കുറച്ച് പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ തരും, അതിൽ അവര് എന്താണ് അവരുടെ നിലപാട് എന്ന് അള്ളാഹു നോക്കും. എന്നാൽ അല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ കുറച്ച് സൗകര്യവും കാര്യങ്ങളൊക്കെ അള്ളാഹു എന്ത് ചെയ്യും, കൊടുത്തു എന്ന് വന്നേക്കാം എന്നാണ് ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിള്ളാഹുള്ള പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ വാചകത്തിന്റെ ഒരു പരിഭാഷ ഇങ്ങനെയാണ്. അവിശ്വാസികൾക്ക് അള്ളാഹു നൽകിയത് കണ്ട് നീ വഞ്ചിതനാകരുത്, തീർച്ചയായും അത് അവരെ പടിപടിയായി പിടികൂടുന്നതിനാകുന്നു. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് ബാധിക്കുന്ന വിപത്തിൽ നീ ഒരിക്കലും വ്യസനിക്കരുത്, തീർച്ചയായും അത് അവരുടെ പാപങ്ങളിൽ നിന്ന് അവർക്കുള്ള രക്ഷയും ശുദ്ധീകരണവുമാകുന്നു. അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ ദുനിയാവിലെ ശിക്ഷയെ അവന് വേഗത്തിലാക്കും. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദുനിയാവിൽ അവന് നൽകേണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു കുറച്ച് വേഗത്തിലാക്കി കൊടുക്കും എന്നാണ് അദ്ദേഹം ഇതിന്റെയൊക്കെ ആകത്തുകയായി വിശദീകരിക്കുന്നത്. ആർക്കെങ്കിലും നന്മ വരണം അള്ളാഹു ഉദ്ദേശിച്ചാൽ അയാളെ അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. അപ്പൊ പരീക്ഷിക്കുന്നത് എന്ത് എപ്പോഴാണ്? നമുക്കൊരു ഖൈറ് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു,
ഇന്നൽ അബ്ദ ഇദാ സബഖത ലഹു മിനല്ലാഹി മൻസിലത്തൻ ലൈ യബ്ലുഹ ബിഅമലിഹി ഇബ്തലാഹുല്ലാഹ് ഫീ ജസദിഹി ഔ ഫീ മാലിഹി ഔ ഫീ വലദിഹി. അള്ളാഹുവിന്റെ അടുത്ത് ഓരോ അടിമക്കും ഓരോ സ്ഥാനം നിർണയിച്ചിരിക്കുന്നു. അത് അവന്റെ പ്രവർത്തനം മുഖേന എത്തിപ്പിടിക്കാൻ അവന് സാധ്യമല്ല. അള്ളാഹു തീരുമാനിച്ച സ്ഥാനത്തേക്ക് അവനെ ഉയർത്തുന്നതുവരെ അവനെ ശരീരത്തിലും സമ്പത്തിലും സന്താനങ്ങളിലും പരീക്ഷണം നടത്തി അതിൽ ക്ഷമ അവലംബിക്കുന്നവനായി പരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്നവൻ എന്നതാണ് എന്നാണ്. അപ്പൊ അള്ള നമുക്ക് എന്ത് ചെയ്യും, ഈ അടിമയെ ഇന്ന ഒരു ദർജയിലേക്ക് ഉയർത്തണം എന്ന് അള്ളാഹു നിശ്ചയിക്കും. പക്ഷെ അവന്റെ അമലുകൾ കൊണ്ട് മാത്രം ആ ദർജയിലേക്ക് അവൻ എന്ത് ചെയ്യില്ല, എത്തൂല. അപ്പൊ അള്ളാഹു അവന് കുറച്ച് പരീക്ഷണങ്ങൾ കൊടുക്കും. ആ പരീക്ഷണത്തിൽ അവൻ ക്ഷമ അവലംബിച്ച് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ, വെല്ലുവിളികൾ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ആ കാരണം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച ദർജയിലേക്ക് അവൻ എന്ത് ചെയ്യും, ഉയർത്തി വെക്കുമെന്നാണ്. ഇപ്പൊ നമ്മൾ ചുരമൊക്കെ കയറാറുണ്ട്, സാധാരണ ചുരം കയറുമ്പോ എന്തൊരു കയറ്റമാണ്, എന്തൊരു വളവാണ്, എന്തൊരു പ്രയാസമാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതിങ്ങനെ കയറിയെടുത്തിയാലേ ഒരു നിരപ്പിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ, പിന്നെ ഇറങ്ങാൻ കഴിയുള്ളൂ. ഒരു കയറ്റം കയറിയവനെ ഇറങ്ങാൻ കഴിയുകയുള്ളൂ, ഒരു വളവ് തിരിയുന്നവനെ പിന്നീട് നേരെ പോകാൻ കഴിയുകയുള്ളൂ, പ്രയാസം അനുഭവിക്കുന്നവനെ ആ പ്രയാസമില്ലാത്ത ഒരു രാത്രി ഒരു പകലൊരുവന്നെ അവന്റെ മുമ്പിൽ കടന്നു വരികയുള്ളൂ എന്ന് നാം കൃത്യമായി തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ്. ഈ കാരണങ്ങളിലാണ് പരീക്ഷണത്തെ പണ്ഡിതന്മാരൊക്കെ അൽ ബലായ ഖിലാഫുൽ അഖായ എന്ന് പറഞ്ഞത്. സമ്മാനങ്ങളുടെ പൊതിയാകുന്നു പരീക്ഷണങ്ങളെന്ന്. അൽ മിഹൻ തഅതീബിൽ മിൻ മിനഹ്, പരീക്ഷണങ്ങൾ സമ്മാനങ്ങൾ കൊണ്ടുവരും എന്നാണ്. അതായത് പരീക്ഷണം എന്ന് പറയുന്നത് ഒരു സമ്മാനത്തിന്റെ പൊതിയോടാണ് പണ്ഡിതന്മാർ ഉപമിച്ചത്. ആ പൊതി ഇങ്ങോട്ട് ചീന്തി എടുത്താലേ അതിന്റെ ഉള്ളിൽ എന്ത് കിട്ടുള്ളൂ, സമ്മാനം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന പരീക്ഷണത്തിൽ വിജയിക്കാൻ കഴിയുമ്പോഴാണ് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗമാകുന്ന സമ്മാനം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ബുദ്ധിമുട്ടിന്റെ കൂടെയാണ് എളുപ്പം. ഇവിടെ അൽ ഉസ്ർ അഥവാ ഞെരുക്കം എന്ന പദത്തെ അലിഫും ലാമും ചേർത്ത് പ്രത്യേകമാക്കിയതിൽ നിന്ന് ഞെരുക്കം ഒറ്റപ്പെട്ടതും എളുപ്പം എന്നതാകട്ടെ അത് ആ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതുമാകുന്നുവെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. തഫ്സീറു സഅദിയിലൊക്കെ ഈ വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ, എന്ത് പ്രയാസം ജീവിതത്തിൽ വന്നാലും ക്ഷമ അവലംബിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. ഏറ്റവും വലിയ മുസീബത്തായ നരകാഗ്നിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും അത് തന്നെയാണ് മാർഗം. يقول الله سبحانه ابن آدم إن صبرت واحتسبت عند الصدمة الأولى لم أرض لك ثوابا دون الجنة. آدم സന്തതികളെ, പ്രയാസം ബാധിക്കുമ്പോൾ പ്രഥമ ഘട്ടത്തിൽ തന്നെ നിങ്ങൾ ക്ഷമിക്കുകയാണ് എങ്കിൽ നിനക്ക് പ്രതിഫലമായി സ്വർഗമല്ലാതെ ഞാൻ യാതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇവിടെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്. എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, യാസിർ കുടുംബം, ബിലാൽ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയ ഒരുപാട് 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 ആളുകൾ ഈ രംഗത്ത് പ്രയാസങ്ങൾ അനുഭവിച്ചത് നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. ഈ പ്രയാസങ്ങളൊക്കെ അവർ നേടി അവർ അനുഭവിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് അവർക്ക് നാളെ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ശേഷം നമുക്കറിയാം ഹിജറ പോയ രംഗം. എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകനും സഹാബത്തും ഹിജറ പോകുന്നത്. ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച ശേഷമാണ് മദീനത്ത് പിന്നീട് ഒരു നല്ലൊരു സാഹചര്യം ഉണ്ടാകുന്നതും പിന്നീട് മക്കം ഫത്തുഹുണ്ടാകുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മക്കയുടെ അധികാരം ലഭിക്കുന്നതും ഒക്കെ. അതിന്റെ ബുദ്ധിമുട്ട് അതിന് ആ വഴിയിലേക്ക് കടന്നു വരാൻ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്, ബദർ, ഉഹുദ്, ഖന്ദഖ്, ഹുദൈബിയ സന്ധി, ഇതിലൂടെ ഒക്കെ കടന്നു പോയ ശേഷമാണ് മക്കം ഫത്തുഹുണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ജനിച്ച് നദിയിൽ എറിയപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഫിർഔനിന്റെ ജാലവിദ്യക്കാരോട് മത്സരിച്ച മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ചങ്കടലിന് മുന്നിൽ പകച്ചു നിന്ന മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവസാനം എന്ത് സംഭവിച്ചു, ഫിർഔൻ ആ വെള്ളത്തിൽ അവനും അവന്റെ ആളുകളും ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതാണ് പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെ അഗ്നിഗുണ്ഡത്തിലേക്ക് എറിയപ്പെടാൻ വേണ്ടി കൊണ്ടുവന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അവസാനം ആ ഇബ്രാഹിം നബി അതിൽ തണുപ്പുള്ളവനായി ആ തീയിൽ കരിയാതെ പോകുന്ന സാഹചര്യം അള്ളാഹു ഉണ്ടാക്കി.
സഹോദരങ്ങളെ, ഈ അള്ളാഹു ഇന്നും നമ്മളെ സഹായിക്കും. ഈ ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. നമുക്ക് എന്തൊക്കെ രോഗമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, വിഷമുണ്ടോ, പ്രയാസമുണ്ടോ, ആ പ്രയാസങ്ങൾ എന്തെല്ലാം ഉണ്ട് എങ്കിലും അതിലൂടെയൊക്കെ അതിൽ ക്ഷമിച്ച് സഹിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ, നമ്മുടെ ജോലി രംഗത്ത് നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങൾ നമ്മൾ ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോയാൽ, കുടുംബജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അത് നമ്മൾ ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ, ഈ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിനെയൊക്കെ നമ്മൾ ക്ഷമയോ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ, ഇതിന്റെ ഒക്കെ പര്യവസാനം വിശ്വാസികൾക്ക് അനുകൂലമായിരിക്കുമെന്നാണ് ഇസ്ലാമിന്റെ ഇതപര്യന്തമുള്ള ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അത് ഫലസ്തീനിലെ ആ പ്രയാസപ്പെടുന്ന മക്കളാണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പോലെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പോലെയുള്ള ആ നാട്ടിൽ ഇപ്പോൾ മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് പ്രയാസങ്ങളാണെങ്കിലും, വർഗീയ ശക്തികളുടെ ഭാഗത്തു നിന്ന ബുദ്ധിമുട്ടുകളാണെങ്കിലും, ഇവിടങ്ങളിലൊക്കെ നിരാശയുടെ കൂടെ പോവുകയല്ല നമ്മൾ വേണ്ടത്. അള്ളാഹു പറഞ്ഞ പണി നമ്മൾ എടുക്കുക, പടച്ചവന് തൃപ്തിപ്പെട്ട് നമ്മൾ ജീവിക്കുക, ക്ഷമ അവലംബിക്കുക, എന്നാൽ അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാകും. ഈ ലോകത്തും പരലോകത്തും നമുക്കായിരിക്കും ആക്കിബത്ത്, നല്ല പര്യവസാനം ഉണ്ടാവുക എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി നമുക്ക് മുന്നേറാൻ കഴിയണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വസീയത്ത് ചെയ്യുകയാണ്. വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ നാം നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ തന്നെയാണ്. അതായത് നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഒട്ടനവധി പ്രയാസങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് പുറത്തുനിന്നുണ്ട്, അകത്തുനിന്നുമുണ്ട്. പുറത്തുനിന്നുള്ള പ്രയാസങ്ങൾ ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അകത്തുനിന്നുള്ള പ്രയാസം എന്ന് ഞാൻ പറയുന്നത്, ആരെങ്കിലും ഇസ്ലാമികമായ വിശ്വാസവും ആചാരവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറായാൽ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കാത്ത ആളുകൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇത്രയൊക്കെ ചെയ്യുന്നത്, ഇത്രയൊക്കെ വിവാദത്ത് ചെയ്യുന്നത് എന്തിനാ, ഇത്രയൊക്കെ ശ്രദ്ധിക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് തീവ്രത കൂടുതലാണ്. ഇതിന് ഒരു പദം തന്നെ ആളുകൾ പ്രയോഗിക്കാറുണ്ട്, അനുഷ്ഠാന തീവ്രത എന്ന് പറയാറുണ്ട് സാധാരണ. അതായത് ഞാൻ ഇസ്ലാമികമായ കാര്യങ്ങളിൽ കുറച്ച് കണിശത പാലിക്കും, അത് ശ്രദ്ധിക്കും സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ, സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ അവരെ ഉപദേശിക്കാൻ വേണ്ടി വരുന്നത്, ഇത്രയൊന്നും വേണ്ട, അതങ്ങനെയൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും ഖുർആനിലില്ല, ഏതുവരെ പറഞ്ഞെത്തി എന്ന് ചോദിച്ചാൽ, ഈ സ്വർഗം നിരന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ആലങ്കാരികമാണ്, ആ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ ഹറാം ഹലാൽ എന്നൊക്കെ പറഞ്ഞാൽ സാമ്പത്തിക രംഗത്തും മറ്റു കാര്യങ്ങളിലൊക്കെ ഈ കാലഘട്ടത്തില് അതൊക്കെ ആ ഹറാം ഹലാലും നോക്കിയാലൊന്നും കച്ചവടം കാര്യമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇങ്ങനെ എല്ലാ കാര്യവും ഇങ്ങനെ ലൂസാക്കി പറഞ്ഞിട്ട് എല്ലാത്തിനും ഓരോ ന്യായീകരണം കൊണ്ടുവന്നുകൊണ്ട് അത് അങ്ങനെയാവാ, ഇങ്ങനെയാവാ, എങ്ങനെയാവാ, കുഴപ്പമില്ല, ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ നമ്മളും ചെയ്യണം എന്നൊരു രൂപത്തിലേക്ക് ഒരു പ്രഷർ ഇന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകളിൽ നിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് ആരനുഭവിക്കേണ്ടി വരും? ഒരു യഥാർത്ഥ വിശ്വാസം അനുഭവിക്കേണ്ടി വരും. കാരണം എല്ലാവരും ഒരു യാത്ര പോകുന്ന സമയം, ആ യാത്ര പോകുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നമ്മളത് ആ ബാങ്ക് കൊടുത്ത് പള്ളിയിൽ പോകണം, ജമാഅത്തിന് പോകണം. അപ്പൊ അത് പോകുന്ന ആളാണ് ഇപ്പൊ കുറ്റക്കാരൻ. മറ്റുള്ള ആളുകളോ ചൂണ്ടിയിട്ട് പറയുന്നത്, ഇവരൊക്കെ മുസ്ലിങ്ങളല്ലേ, നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം, ഇവർക്കൊന്നും കുഴപ്പമില്ലല്ലോ. അപ്പൊ പോകുന്ന ആളാണ് പ്രശ്നം. ഒരു വിവാഹം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നു. ആ വിവാഹത്തിൽ അനിസ്ലാമികമായ കാര്യങ്ങൾ ഉണ്ടാവരുത് എന്നൊരു തീരുമാനം നമ്മൾ എടുത്തു നോക്കിയാൽ കുടുംബങ്ങളൊക്കെ നമ്മളെ വളയും. വളഞ്ഞിട്ട് പറയുന്നത്, മറ്റേ ആളെ വീട്ടിലുണ്ടായില്ലേ, അവിടെ ഉണ്ടായില്ലേ, ഇവിടെ ഉണ്ടായില്ലേ, എന്താ നിന്റെ വീട്ടിൽ മാത്രം, എന്താ നിങ്ങൾക്ക് മാത്രം. മക്കൾ നമ്മളോട് ചോദിക്കാൻ തുടങ്ങുന്നത്, എന്റെ കൂട്ടുകാരുടെ വിവാഹമൊക്കെ നടന്നപ്പോ അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, എന്നാ നമ്മളെ വീട്ടിലത് അനുവദിക്കാത്തത്. ഇങ്ങനെ ചോദിച്ചിട്ട് വല്ലാത്ത പ്രഷർ ഇന്ന് വിശ്വാസി സമൂഹത്തിന് നേരെ, മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ക്ഷമ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഘട്ടമാണിത്. അതായത് ആരൊക്കെ നമ്മളെ ദീന് സ്വീകരിച്ചതിന്റെ പേരിൽ
വിമർശിച്ചാലും ബുദ്ധിമുട്ടിച്ചാലും പ്രയാസപ്പെടുത്തിയാലും ആ ദീന് കൈവിടുകയല്ല എന്ന് വേണ്ടത്, അതിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവസാന കാലാകുമ്പോ ഒരു തീക്കനല് കയ്യിൽ പിടിച്ചവനെ പോലെ ആയിരിക്കും വിശ്വാസിയുടെ അവസ്ഥ എന്നാണ്. അതായത് ദീന് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരുപാട് വെല്ലുവിളികൾ പുറത്തു നിന്നും അകത്തു നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്നും വരെ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. ആ സമയത്ത് ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞു നോക്കൂ, നിങ്ങൾ തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. എന്തിന്റെ പേരിൽ? നിങ്ങളുടെ സമ്പത്തിന്റെ പേരിൽ, നിങ്ങളുടെ ശരീരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടും. കിതാബിന്റെ ആളുകളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മുശ്രിക്കീങ്ങളായ ആളുകളുടെ ഭാഗത്തു നിന്നും ധാരാളമായ സ്വൈര്യക്കേടുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്തിന്റെ പേരിൽ? നിങ്ങൾ ഈ ദീനനുസരിച്ച് ജീവിക്കുന്നു, ഇസ്ലാമിക വേഷം ധരിക്കുന്നു, ഇസ്ലാമിക വിശ്വാസങ്ങൾ ചേർത്തു പിടിക്കുന്നു, സംസ്കാരങ്ങൾ ചേർത്തു പിടിക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരുപാട് സ്വൈര്യക്കേടുകൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ, വതത്തഖു, നിങ്ങൾ അല്ലാഹുവിനെ കൂടുതൽ സൂക്ഷിക്കുന്നുവെങ്കിൽ, ദൃഢനിശ്ചയം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളിൽ പെട്ടത് തന്നെയാകുന്നു അത് എന്നാണ് വിശുദ്ധ ഖുർആൻ 3:186 ആയത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഇസ്ലാമികമായ സംസ്കാരമനുസരിച്ച് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ജീവിക്കുക എന്നത് തന്നെ വലിയൊരു ജിഹാദാണ്. അത് നിർവഹിക്കുമ്പോൾ ചുറ്റുപാടിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി, ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി, മഹല്ലിന്റെ നിർബന്ധത്തിന് വഴങ്ങി, നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി, ചുറ്റുപാടിന്റെ നിർബന്ധത്തിന് വഴങ്ങി, നമ്മൾ ഒരിക്കലും നമ്മുടെ ദീനിലും നമ്മുടെ വിശ്വാസത്തിലും ആചാരത്തിലും സംസ്കാരത്തിലും ഒരു മാറ്റവും നമ്മൾ വരുത്താൻ പാടില്ല. അള്ളാഹു റസൂലും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകണം. അതിനെന്ത് വേണമെന്നറിയോ? ഇന്ന് പല രീതിയിലുള്ള വെല്ലുവിളികളാണ് ഇന്ന് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ആഗോള അടിസ്ഥാനത്തിൽ തന്നെ വ്യത്യസ്തമായ ആശയങ്ങൾ ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരിലേക്ക്, ചെറുപ്പക്കാരികളിലേക്ക്, പ്രത്യേകിച്ച് കുടുംബങ്ങളിലേക്ക് ഇന്ന് അതിവേഗത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ കുടുംബത്തെ ഇല്ലാതാക്കിയാൽ മതി. കുടുംബത്തിന്റെ അലകും പിടിയും തട്ടും തറയും തരിപ്പണമായാൽ ആ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ അടിയാധാരമായ വിവാഹത്തെ ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ പുതിയ ജനറേഷന്റെ മനസ്സിലേക്ക് ഒട്ടനവധി പുതിയ ആശയങ്ങൾ ഇന്ന്, നവലിബറൽ ആശയങ്ങൾ ഇന്ന് സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലിബറലിസത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് മതനിരാസത്തിലേക്ക് ഇന്ന് ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ദൈവമില്ല എന്നുള്ള നിരീശ്വരവാദങ്ങളൊക്കെ നേർക്കുനേരെയാണ് പറഞ്ഞിരുന്നത്. ഇന്ന് അങ്ങനെയല്ല, എല്ലാവർക്കും പറ്റുന്ന ഹവ ഇച്ഛക്ക് വഴി തുറന്നു കൊടുക്കുക. എന്തും ചെയ്യാം, നിനക്ക് 18 വയസ്സായില്ലേ, ഇനി നിന്റെ കാര്യം നീയാണ് തീരുമാനിക്കേണ്ടത് എന്ന ഒരു ബോധം കുട്ടികളുടെ മനസ്സിലേക്ക് ചെറുപ്രായത്തിൽ തന്നെ ഇട്ടുകൊടുക്കുകയാണ്. അപ്പൊ അവരാ 18 വയസ്സായി കഴിഞ്ഞാൽ സ്വന്തം വാപ്പാന്റെ മുഖത്ത് നോക്കി പറയും, എന്റെ വിവാഹത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എന്റെ പഠനത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എനിക്ക് 18 വയസ്സായിട്ടുണ്ട് എന്ന് പിതാവിന്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു മടിയുമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ യാദൃശ്ചികമായി സംഭവിക്കുന്നതാണെന്നാണ് പല ആളുകളുടെയും വിചാരം. അങ്ങനെയല്ല, ഇതൊക്കെ ചില ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതെന്താണെന്നും പരിഹാരം, ഇത് നമ്മളെ കുടുംബത്തെ നമ്മൾ ബോധ്യപ്പെടുത്തണം, നമ്മുടെ ഫാമിലി, നമ്മളെ മക്കളെ ബോധ്യപ്പെടുത്തണം, ഭാര്യയെ ബോധ്യപ്പെടുത്തണം, നമുക്ക് സ്വന്തം ബോധ്യപ്പെടണം. ഇൻഷാല്ലാ അതിനു വേണ്ടിയാണ് നിങ്ങൾക്കറിയാം ഇന്ന് ഫാമിലി കോൺഫറൻസ് എന്ന പേരിൽ തന്നെ നമ്മുടെ ഒരു പ്രോഗ്രാം ഇവിടെ കുവൈത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ മാത്രമല്ല, നമ്മളെ കുടുംബസമേതം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വന്നു ചേരണം. അപ്പോഴാണ് എന്താണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് അറിയുകയുള്ളൂ. അപ്പോഴാണ് ഉമ്മക്ക് തിരിച്ചറിവ് കിട്ടുക, അപ്പോഴാണ് ഉപ്പക്ക് തിരിച്ചറിവ് കിട്ടുക, അപ്പോഴാണ് മക്കൾക്ക് മനസ്സിലാകുക ഏത് കെണിയിലാണ് ഞാൻ അകപ്പെട്ടിരിക്കുന്നത്, അവിടെ നിന്ന് യു ടേൺ എടുക്കാൻ തിരിച്ചു പോരാനുള്ള ഒരു ആർജവം അപ്പോഴേ അവർക്ക് കിട്ടുള്ളൂ. പക്ഷേ ഈ ഉത്ബോധനങ്ങളും കാര്യങ്ങളും നടക്കുന്നിടത്തേക്ക് ഒന്നും നമുക്ക് വരാൻ ഒഴിവില്ല. നമ്മൾ നമ്മുടെ ജോലിയും മറ്റു കാര്യങ്ങളും മാത്രമായി അഭിരമിച്ച് ഈ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ മക്കൾക്കല്ലേ, നമ്മളെ കുടുംബത്തിനല്ലേ. അവരെ സ്വൈരായിട്ട് ജീവിക്കാൻ, അവരോടൊപ്പം നല്ല രീതിയിൽ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ സമ്പാദ്യം കൊണ്ട് എന്ത് കാര്യമാണ്, നമ്മുടെ അധ്വാനം കൊണ്ട് എന്ത് കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോഴാ അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് പറയാൻ കഴിയില്ല.
ഇന്ന് നമ്മളുണ്ട്, നാളെ നേരം മുളക്കുമ്പോൾ സൂര്യോദയം കാണാൻ നമ്മളുണ്ടോ എന്ന് നമുക്കറിയില്ല. എത്രയെത്ര ആളുകൾ ഇന്നും ഇന്നലെയും കഴിഞ്ഞ ആഴ്ചയുമായി നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതിയതാണ്. പക്ഷെ അവർ അള്ളാഹു തിരിച്ചു വിളിച്ചു, അവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എപ്പോഴാണ് നമ്മൾ അള്ളാഹു തിരിച്ചു വിളിക്കാന്ന് പറയാൻ കഴിയില്ല. നമുക്ക് മരിച്ചതിന് ശേഷമാണ് യഥാർത്ഥ ജീവിതമുള്ളത്. ആ പരലോകത്ത് സ്വർഗം നേടലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് പഴപ്പിക്കാൻ പിശാച്ച് പല വഴികളും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. അതുകൊണ്ട് ആ പിശാച്ചിന്റെ വഴികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിച്ച് മരണം വരെ ഈമാൻ നെഞ്ചിലേറ്റിക്കൊണ്ട്, ഈ സംസ്കാരം നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിക്കുവാനുള്ള ആർജവം നമ്മൾ നേടണം. അതിനുള്ള ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും നമ്മൾ സ്വീകരിക്കണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനികളിൽ അല്ലാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുമുറുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു അവരുടെ രോഗം സമ്പൂർണമായി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ജോലിയിൽ ഒരുപാട് വൈതരണികൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു അവരുടെ മഴീസത്തിന്റെ മാർഗം തുറന്നു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് ഇതുവരെ സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന, ഒരുപാട് കടത്തിന്റെ കെണിയിൽപ്പെട്ട് ഉയരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ അല്ലാഹു അതിന് ഒരു തുറവി ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ജീവിതത്തിൽ സത്യവും അസത്യവും വേർതിരിച്ചറിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ ഹക്കിന്റെ വഴി അല്ലാഹു യഥാർത്ഥത്തിൽ തുറന്നു കൊടുക്കുമാറാകട്ടെ. മരണപ്പെടുമ്പോൾ ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്, നമ്മുടെ ഇന്ത്യ രാജ്യം ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ ന്യൂനപക്ഷങ്ങൾ, വിശ്വവിശ്യ മുസ്ലിമീങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ നീക്കി ഒരു നിർഭയത്വമുള്ള ഒരു നാടായി ആ നാടിനെ അല്ലാഹു ഇനിയും നിലനിർത്തുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും നിർഭയത്വവും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തഖികളിൽ, മുഅ്മിനികളിൽ അല്ലാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ربنا اصرف عنا عذاب جهنم ان عذابها كان عظيما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم الراحمين.